സിനിമാ നടൻ അസിഫ് അലിയെ അപമാനിച്ചു രമേശ് നാരായണൻ എന്ന സംഗീത സംവിധായകൻ വാർത്ത വളരെയധികം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് രമേശ് നാരായണൻ ഓപ്പണായിട്ട് രണ്ട് പ്രാവശ്യം അക്കാര്യത്തിൽ ക്ഷമ പറയുകയും ചെയ്തു എം ടി വാസുഭോൻ നായരുടെ ഒൻപത് ചെറുകഥകളെ അടിസ്ഥാനമാക്കി ആന്തോളജി സിനിമയായ മനോരഥങ്ങളെ ഒരു ടെയിലർ ആണ് വേദി എറണാകുളത്ത് ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ ചടങ്ങ് മലയാളത്തിലെ എല്ലാ നടന്മാരുമുണ്ട് എല്ലാ സിനിമാ പ്രവർത്തകരുമുണ്ട് എം ടി വാസുവൻ നായരും ഒക്കെ ഉണ്ടായിരുന്നു വേദിയിൽ ക്രൗൺ പ്ലാസ ഹോട്ടലിലെ വൈകിട്ടത്തെ ചടങ്ങിൽ എല്ലാവർക്കും മൊമെൻറ്റോ കൊടുത്തു വേദിയിലെ മുൻവശത്ത് രമേശ് നാരായണൻ എന്ന സംഗീത സംവിധായകൻ ഇരിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന് മൊമൻറ്റോ കൊടുത്തില്ല അത് മനസ്സിലാക്കിയ സംഘാടകർ അത് കൊടുക്കാൻ തീരുമാനിച്ചു രമേശ് നാരായണൻ ഇരുന്നത് വേദിയിലല്ല അദ്ദേഹം കാണികളുടെ മുൻനിരയിൽ തന്നെ ആണ് ഇരുന്നിരുന്നത് ഇത് മനസ്സിലാക്കിയ സംഘാടകർ ഒരു മൊമൻറ്റോ എടുത്ത് അസിഫ് അസിഫാലിയുടെ കൈ കൊടുത്തു അദ്ദേഹം രമേശ് നാരായണൻ ഇരുന്ന ആ മുൻവശത്ത് ചെന്നു രമേശ് നാരായണനെ എഴുന്നേറ്റ് നിന്നു ആ മൊമെൻറ്റോ ആലി കൊടുത്തു അത് കൊടുക്കുമ്പം ആലിയുടെ മുഖത്ത് നോക്കാതെ അദ്ദേഹത്തിന് ശ്രദ്ധിക്കാതെ കൈ ചൂണ്ടി വേറെ ആരെയോ രമേശ് നാരായണൻ വിളിക്കുന്നത് കണ്ടു എന്താ സംഭവിച്ചതെന്ന് പലർക്കും മനസ്സിലായില്ല അതിൻ്റെ ദൃശ്യം കണ്ടപ്പോഴാണ് ജനങ്ങൾക്കും അമ്മ ഭാരവാഹികൾക്കും മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ ശസ്ത്രം വീക്ഷിക്കുന്നവർക്കൊക്കെ ചില കാര്യങ്ങളും മനസ്സിലായി അസിഫാലിയുടെ മുഖത്ത് പോലും നോക്കാതെ ആ മമ്മൻറ്റോ വാങ്ങിക്കുക വാങ്ങിക്കുകയും ഒരു ചിരി പോലും ചിരിക്കാതെ അത് തന്നതിന് ഒരു നന്ദി പറയാതെ അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് ഒട്ടുമില്ലാതെ അസിഫാലിയുടെ മുഖത്ത് നോക്കാതെ കൈകൊണ്ട് വേറെ ആരോ വിളിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് വിളിച്ചത് ആരെയതല്ല സംവിധായകൻ ജയരാജനെയാണ് വിളിച്ചത് രാജാവ് പെട്ടെന്ന് അവിടെ ഓടിയെത്തി അപ്പം കൈ കിട്ടിയ മമ്മൻ്റെ രമേശ് നാരായൺ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു ജയരാജ എനിക്കിങ്ങോട്ട് താ എന്ന് പറഞ്ഞു ജയരാജൻ്റെ കയ്യിൽ നിന്ന് രമേശ് നാരായണൻ അത് വാങ്ങിച്ചു ജയരാജനെ കെട്ടിപ്പിടിച്ച ഒരു ആലിംഗനവും കൊടുത്തു ഇത് അസിഫാലി കൊടുത്തപ്പം ഉണ്ടായില്ല ഇതാണ് അതിൻ്റെ കാതലായ പ്രശ്നം അസിഫ അലി അത് കൊടുത്തപ്പം ഇദ്ദേഹം മുഖത്ത് പോലും നോക്കാതെ മൈൻഡ് ചെയ്യാതെ വന്നപ്പം അസിഫാലി മടങ്ങി ഇരിപ്പടത്തിലേക്ക് പോയി ഇതിനെ സംബന്ധിച്ച് അമ്മയുടെ ഭാരവാഹിയായ സിദ്ധിക്ക് ഒരു കമൻ്റ് ഇട്ടു അത് വളരെ എക്സലൻ്റ് ആയ കമൻ്റാണ് അത്ര നല്ല ഭാഷാ സ്വാധീനം സിദ്ദിക്കിനുണ്ടെന്ന് ഈ ഒരു കമൻറ്റിൽ നിന്നാണ് നമുക്കത് മനസ്സിലാകുന്നത് സിദ്ദിക്ക് പറഞ്ഞത് ആട്ടി അകറ്റിയ ഗർവ് രമേശ് നാരായണൻ്റെ ഗർവ് ആ ഗർവനെ നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ സംഗീതം എന്നാണ് സിദ്ദിക്ക് പറഞ്ഞത് വളരെ അർത്ഥവത്തായ കുറിക്കുകൊള്ളുന്ന വാക്കുകൾ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് ആ ചെറിയ വാചകത്തു നിന്ന് സിദ്ദിക്കുന്നു നന്നായിട്ട് അറിയാം എന്നാണ് ഈ ഒറ്റ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് രമേശ് നാരായണൻ്റെ സംഗീതം ഒരു നറു പുഷ്പമായി എന്നേക്ക് എന്നിലൂടെ എന്നേക്ക് വരുന്ന ആ മിഴിമുനെ തന്നെ ആരുടേതാവാം എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ മിഴിമുനെ എങ്ങോട്ട് പോയി ജയരാജിലേക്ക് പോയി അഷിഫാലിയെ അവമാനിച്ചു എന്ന് സോഷ്യൽ മീഡിയ വലിയ വാർത്ത വന്നു പ്രത്യേകിച്ച് സിദ്ദിക്കിൻ്റെ കമൻ്റ് ക്ലാസിക്കായ കമൻ്റ് തന്നെ നല്ല നടനാണ് മലയാളത്തിലെ ഏറ്റവും അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടൻ തന്നെയാണ് മലയാളത്തിലെ മഹാനടന്മാർ നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറം സഞ്ചരിക്കാനുള്ള അഭിനയ ചാതുര്യമുള്ള ഒരാൾ തന്നെയാണ് സിദ്ദിഖ് അദ്ദേഹത്തെ പറ്റി ആര് പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഒരു നടൻ്റെ പേരിൽ ഒരു കേസ് നടക്കുന്ന സന്ദർഭത്തിൽ ആ നടൻ്റെ ഒപ്പം നിന്ന വ്യക്തിയാണ് പക്ഷേ വാക്കുകൾ എങ്ങനെ പ്രയോഗിക്കണം എന്ന് അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ട് അദ്ദേഹത്തിൻ്റെ ഇത്ര നാൾ അഭിനയ ജീവിതത്തിലും ആ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ഡയലോഗിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ചില വാക്കുകളാണ് ഇപ്പോൾ അദ്ദേഹം പ്രയോഗിച്ചെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും രമേശ് നാരായണൻ ക്ഷമ പറഞ്ഞു അസിഫ് അലിക്ക് അങ്ങനെ തോന്നിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും തോന്നിയെങ്കിലും ഞാനത് ക്ഷമ ചോദിക്കുന്നു ബാധിക്കും അദ്ദേഹം വീണ്ടും കഴിഞ്ഞ ചാനൽ ചർച്ചകളിൽ വീണ്ടും ക്ഷമ ചോദിക്കുകയും അദ്ദേഹം അത് ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നി തനിക്കൊരു മൊമെൻറ്റോ കിട്ടും എന്ന് മനസ്സിലാക്കിയപ്പം അത് ജയരാജ നൽകിയ മതി എന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കണം അത് കൈ കിട്ടിയപ്പോൾ അത് ജയരാജൻ്റെയെ കൊടുത്ത് രമേശ് നാരായണൻ ജയരാജൻ്റെ അത് വാങ്ങുന്നത് നമ്മൾ കണ്ടു അപ്പം അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു തനിക്കിത് തന്നത് മലയാളത്തിലെ നല്ലൊരു നടനായ അസിഫ് അസിഫാലിയാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബഹുമാനം ആ മുഖത്ത് കണ്ടില്ല ആ പെരുമാറ്റത്തെ കണ്ടില്ല ഒരു വാക്കിനകത്ത് പോലുമില്ല അപ്പോൾ അത് നേരത്തെ രമേശ് നാരായണൻ മനസ്സിൽ ഇങ്ങനെ ഒരു മൊമെൻ്റ് കിട്ടി അത് ജയരാജ് നൽകട്ടെ എന്ന് മനസ്സിൽ കരുതി കൊണ്ടാകുക അങ്ങനെ ഒരു പെരുമാറ്റം വന്നതെന്ന് തോന്നുന്നു ഏതായാലും മലയാള സിനിമയിലെ അല്ലെങ്കിൽ അമ്മയുടെ ഭാരവാഹികൾക്ക് അസിഫ് അലിയെ അപമാനിച്ചു എന്ന് തോന്നിയിട്ടുണ്ട് പല നടന്മാർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം അതുപോലെ കാണികൾക്കും തോന്നിയിട്ടുണ്ടാവാം സോഷ്യൽ മീഡിയയിൽ സഞ്ചരിക്കുന്നവർക്കും തോന്നിയിട്ടുണ്ടാവാം പക്ഷെ ഒരു മനുഷ്യൻ തൻ്റെ പാകത്തു നിന്നുണ്ടായ ആ വീഴ്ച ആ തെറ്റ് മനസ്സിലാക്കി ക്ഷമ ചോദിച്ചിരിക്കുന്നു ഓപ്പണായിട്ട് അന്നേരം തന്നെ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അസിഫാലിയെ വിളിച്ചിട്ട് ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുതന്നെയല്ല ഇന്നലെ ഏഷ്യാനെറ്റിൽ അദ്ദേഹം നിരുവധികം ക്ഷമ ചോദിക്കുന്നുണ്ട് അതിക്കൂടു ആ വ്യക്തി എന്ത് ചെയ്യാനൊക്കെ അതുകൊണ്ട് അത് പര്യ ഇനി രമേശ് നാരായണനെ വെറുതെ വിടണം അസിഫാലിയോട് അദ്ദേഹം ക്ഷമ ചോദിച്ചിരുന്നു റിപ്പീറ്റായിട്ട് ക്ഷമ ചോദിച്ചിരിക്കുന്നു അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട് ക്ഷമ ചോദിക്കുമെന്ന് പറഞ്ഞു ജയരാജ് എനിക്ക് തരണമെന്ന് ആഗ്രഹിച്ച ആ ഫലകം വാങ്ങിക്കുമ്പം അസിഫാലി സമീപത്തുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനോട് ചേർത്ത് നിർത്തി മോര്യം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രംഗം സൃഷ്ടിക്കുമായിരുന്നു എന്ന് രമേശ് നാരായണൻ പറയുന്നുണ്ട് ഏതായാലും രമേശ് നാരായണന് അബദ്ധം പറ്റിയതാണോ അദ്ദേഹത്തിന് അന്നേരം ജയരായ തരാൻ വേണ്ടിയിട്ടുള്ള ആ ഉത്സാഹം കാണിച്ച മറ്റു കാര്യങ്ങളൊക്കെ മറന്നുപോയതാണോ എങ്ങനെയായിക്കോട്ടെ അത് അത് കൃത്യമായ ക്ഷമ പറഞ്ഞിരിക്കുന്നു ഇനി അത് കുത്തിപ്പൊക്കരുത് മലയാള സിനിമാ രംഗത്തുള്ളവർ സോഷ്യൽ മീഡിയയിലുള്ളവർ ആ അധ്യായം അവസാനിച്ചെന്ന് വേണം നമ്മൾ കരുതാൻ